സുവിശേഷിക്കെ നമുക്കൊപ്പം ഷാഫി പറമ്പിൽ ചേരുകയാണ്. സംസ്ഥാനം ഏറ്റവും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മണ്ഡലമാണ് വടകര. ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമായി വടകര മാറിയിരിക്കുന്നു. ഷാഫി പറമ്പിൽ ഇപ്പോൾ തിരക്കുകൾക്കിടയിൽ നമുക്കൊപ്പം ചേരുകയാണ്. ഷാഫി, ഏറ്റവും അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്, എന്താണ് പ്രതീക്ഷ? ഇത് ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോ തോന്നി കൊറേ ദിവസമുണ്ട്, ഭയങ്കര സമയം അധികം, എത്രയും ദിവസം വേണ്ടായിരുന്നു, ഇപ്പൊ എത്ര പെട്ടെന്നാണ് സമയം പോയതെന്ന് അറിഞ്ഞില്ല. ഞങ്ങൾ ഇവിടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് വടകരയിൽ വന്ന് ഇറങ്ങി ഇപ്പൊ കിട്ടിയ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആ കോൺഫിഡൻസ് ലെവൽ താഴെ പോകുന്ന ഒന്നും വടകര ഇതുവരെ ഞങ്ങളോട് ചെയ്തിട്ടില്ല. ഇപ്പൊ അതായി നട്ടുച്ച നേരത്തെ കാണുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ ഉൾപ്പെടെ ഞങ്ങളുടെ പ്രതീക്ഷകളും ഞങ്ങളുടെ ആത്മവിശ്വാസവും വർദ്ധിച്ചിട്ടേ ഉള്ളൂ. ആ വർധനവ് തീർച്ചയായിട്ടും ജയത്തിലേക്ക് എത്തും, അത് സീറ്റ് കംഫർട്ടബിൾ ആയിട്ട് നിലനിർത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇവിടെ ആളുകളോട് സംസാരിച്ചപ്പോൾ അവരുടെ ഏറ്റവും വലിയ പരാതി ഷാഫി വാക്ക് പാലിക്കുന്നില്ല എന്നുള്ളതാണ്. വൈകിട്ട് 4 മണിക്ക് എത്താന്ന് പറഞ്ഞാൽ പുലർച്ചെ 3 മണിക്ക് എത്തുന്നതാണ്. ഞാൻ വാക്ക് പാലിക്കാത്തതല്ല, ഞാൻ സത്യം പറഞ്ഞാൽ നല്ല ലേറ്റ് ആവുന്നുണ്ട്, അതൊരു സത്യം. പക്ഷെ എന്താ കാര്യം എന്നറിയോ, നമ്മളിപ്പോ തീരുമാനിക്കുന്ന പോയിന്റുകൾ 20 ആണ്, 20 പോയിന്റ് തീരുമാനിച്ചിട്ടാ നമ്മൾ പര്യടനം തുടങ്ങുക. പക്ഷെ പോകുന്ന വഴിയിൽ അവരവരുടെ ഇടങ്ങളിൽ പോയിന്റ് ഇല്ല എന്നറിഞ്ഞിട്ട് അവർ സ്വമേധയെ ഇറങ്ങി നിൽക്കുക, അവിടുത്തെ ആളുകളെല്ലാം കൂടെ ഇറങ്ങി നിന്നിട്ട് പ്രചരണ വാഹനം തടുക്കുക, ഇവിടെ കണ്ടിട്ട് പോയാൽ മതി, ഇവിടെ 2 വർത്താനം പറഞ്ഞിട്ട് പോയാൽ മതി. ഇപ്പൊ ഈ പോയിന്റ് എത്തുന്നതിന്റെ മുമ്പ് നമ്മൾ നേരത്തെ കണ്ട നമ്മൾ വണ്ടിയിലുണ്ടായിരുന്നു വാഹന പര്യടനമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ നോക്കുമ്പോൾ പലയിടങ്ങളിലും ഇറങ്ങി ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി വോട്ട് ചെയ്തിരുന്നു. ആളുകൾ അങ്ങനെ കണ്ടിട്ട് എങ്ങനെയാ മൈൻഡ് ചെയ്യാതെ പോകുന്ന ആളുകളെ കണ്ട, ആളുകളാണല്ലോ ഞങ്ങളെയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അവരങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ അവരെ കണ്ടിട്ട് കാണാത്ത പോലെ പോവാൻ മനസ്സനുവദിക്കാത്തതുകൊണ്ട് അവരെ കാണേണ്ടി വരും. അപ്പൊ അവരോട് കണ്ട് ചിലപ്പോൾ 2 വാക്ക് പറയേണ്ടി വരും, ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും. പിന്നെ അവിടുന്ന് എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കും ലേറ്റായി പോവുക. പിന്നെ കൃത്യസമയത്ത് എത്തണമെങ്കിൽ ഈ വഴിയിൽ നിൽക്കുന്ന ആളുകളെ കണ്ടിട്ടില്ല എന്ന് വിചാരിച്ച് പോകേണ്ടി വരും, അതെന്നെ കൊണ്ട് പറ്റുന്നില്ല. 18 വയസ്സിന് മുകളിലാണ് വോട്ടവകാശം. ഷാഫി, പഞ്ച് ചെയ്യുന്ന കുട്ടികൾ അധികവും കൊച്ചുകുട്ടികളാണ്. അത് വോട്ടിനല്ല, അത് അവരുമായിട്ട് കണക്റ്റഡ് ആവാനാണ്. അവര് ഭയങ്കര എനർജിയാണ്, അവരുടെ വൈബ് വേറെയാണ്. അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളെ പോസിറ്റീവ് ആക്കി നിർത്താൻ ഏറ്റവും നല്ല കുട്ടികൾ. അത് ഇലക്ഷന് വേണ്ടി മാത്രമുള്ള പഞ്ചല്ല, അതെന്റെ പൊളിറ്റിക്കൽ ക്യാരക്ടറിന്റെ ഭാഗമാണ്. ഇവിടെ ഇപ്പോ ഇവിടെ മൊത്തം വടകരയുടെ സ്വന്തം, വടകരയുടെ സ്വന്തം ഷാഫി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. വടകരയ്ക്ക് സ്വന്തമായോ? ആയോ? ഇപ്പോ ഇലക്ഷൻ പ്രചരണം ഒക്കെ കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ നിവേദനം ഒക്കെ മേടിക്കുന്നുണ്ട്, പക്ഷെ ഷാഫി ഇപ്പോ പലരുടെ കയ്യിൽ നിന്നും പേപ്പറുകൾ വാങ്ങിച്ചു വെക്കുന്നുണ്ട്, എന്താണത്? അവരുടെ ആവശ്യങ്ങൾ പറയുന്നുണ്ട്, പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, ചിലരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ചിലത് പൊതുവായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അതെനിക്ക് തോന്നുന്നു വിശ്വാസത്തിന്റെ പുറത്തായിരിക്കും. പാലക്കാടിന്റെ MLA ആണ്, ഈ റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കും ഇവിടുത്തെ ഉള്ളവരെ സഹായിക്കാനുള്ള അവസരം. ആ റിസൾട്ട് അവരൊരു തീരുമാനം എടുത്ത പോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. എന്നാലും 4-ാം തീയതിയാണ് അതിന്റെ പ്രഖ്യാപനം വരുന്നത്. പക്ഷെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ, ആ വിശ്വാസമാണെന്ന് തോന്നുന്നു ആ നിവേദനം എന്നെ ഏൽപ്പിക്കുന്നത്. MB ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം ഞാൻ കാണുമ്പോൾ MB ഗോവിന്ദൻ പറഞ്ഞത് കൌണ്ടിംഗ് തുടങ്ങിയാൽ ആദ്യം വിജയം ഉറപ്പിക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് വടകരയാണെന്നാണ്. LDF വിജയം ഉറപ്പിക്കുന്നത് ആയിരിക്കും, ആദ്യം വിജയം ഉറപ്പിക്കുന്ന മണ്ഡലം വടകരയായിരിക്കും, പക്ഷെ ജയിക്കുന്നത് ഞങ്ങളായിരിക്കും. അത്ര ഉറപ്പാണ്? ആ, ജനങ്ങൾ തരുന്ന ഉറപ്പാണ്. ഇപ്പൊ ഈ ഉറപ്പ് നമ്മൾ വേറെ എവിടെ നിന്നും പുറത്തുനിന്ന് കൊണ്ടുവരുന്നതല്ലോ. ഇവിടെ വരുമ്പോൾ ആൾക്കൂട്ടമുണ്ട്, ഭയങ്കര സ്നേഹമുണ്ട്, പക്ഷേ EVM പതിയണം. പിന്നെ ഇപ്പൊ ഞാൻ സിനിമാ നടനൊന്നും അല്ലല്ലോ, ഇവിടെ വരുമ്പോ ആള് കൂടാൻ ഞാൻ സിനിമാ നടനും ഗായകനൊന്നും അല്ലല്ലോ. ഞാനൊരു പൊതുപ്രവർത്തനല്ലേ, ഞാൻ പറയുന്ന രാഷ്ട്രീയത്തോടും ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങളോടുള്ള അവരുടെ പിന്തുണയല്ല അവരറിയിക്കുന്നത്, എന്റെ സ്ഥാനാർത്ഥിത്വത്തോടും. അപ്പൊ ഇവിടെ ഇങ്ങനെ നട്ടുച്ച വെയിലത്ത് വെയിലും കൊണ്ട് പ്രയാസപ്പെട്ട് ഇവിടെ വന്ന് നിന്നിട്ട് അവിടെ പോയിട്ട്, കാരണം ഇവരെ ആരും നിർബന്ധിച്ചു കൊണ്ടുവരുന്ന ആരുമില്ല, അത് നമ്മളിപ്പോ വഴിയരികിൽ കണ്ടതാണ്. ഇവിടെ നിർബന്ധിച്ചു വരുന്ന ആരുമില്ല, അപ്പൊ അത് വഴിയരികിൽ നമ്മൾ കണ്ടതാണ്. ആളുകൾ സ്വമേധയാ ഇറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. വടകരയിലെ വോട്ട് ഒന്ന്, ഈ രാജ്യത്തിന്റെ രാജ്യം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു, അതിന്റെ രാഷ്ട്രീയം കൃത്യമായിട്ട് അറിയുന്നവരാണ് വടകരയിലെ വോട്ടർമാര്. ആ വോട്ട് തീർച്ചയായിട്ടും ഒരു ജനാധിപത്യം അതേതര സർക്കാർ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി രേഖപ്പെടുത്തുന്ന ആദ്യത്തെ വോട്ട്. രണ്ട് ഭരണകൂടങ്ങളും ജനങ്ങളെ കഴിവിന്റെ പരമാവധി വെറുപ്പിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് നാടിനെ മോചിപ്പിക്കാൻ ചേരുന്ന വോട്ട്. 3, പിന്നെ അക്രമ രാഷ്ട്രീയം അതിന്റെ എല്ലാ പരിധിയും കടന്ന് ഈ നാടിനെ വീണ്ടും അസ്വസ്ഥപ്പെടുത്തുക, ആ അസ്വസ്ഥതകൾക്കെതിരെ സമാധാനത്തിന് വേണ്ടി രേഖപ്പെടുത്തുന്ന വോട്ട്. ഇത് അതിന്റെ പൊളിറ്റിക്സ്. ഇനി വികസന കാര്യങ്ങളാണെങ്കിൽ 1-ാമത്തെ വോട്ട് എന്ന് പറയുന്നത് ഈ നാടിന്റെ പുരോഗതി. അതായത് ഇപ്പം ഞാനൊരു ചെറുപ്പക്കാരെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ അവസരം കിട്ടുമ്പോൾ ഇവിടുത്തെ യുവതക്ക്, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ഇവിടെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാവുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് വടകരയെ മാറ്റാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ അവരോട് പറയുന്നുണ്ട്. ഇപ്പൊ വികസന കാര്യങ്ങൾക്ക്
കൃത്യമായി ഇന്ന് ഞങ്ങളുടെ മുൻ എം പിമാർ ചെയ്ത കാര്യങ്ങൾക്കും നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്കുള്ള അംഗീകാരം കൂടിയായിരിക്കും വോട്ട്. ഇപ്പോൾ സംസാരിച്ചപ്പോൾ സി എ യെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു, പൗരത്വ വിഷയം ഒരു ഫാക്ടറാണോ വടകരയിൽ? ഇത് ഫാക്ടറാണല്ലോ, അത് വടകരയിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലായിടത്തും അത് ഫാക്ടറാവണം. കാരണം അതൊരു മതത്തിന്റെ പ്രശ്നമല്ല, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ ആണ്. ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്ന പ്രാഥമികമായ നമ്മുടെ പിന്നെ അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെ കവരാൻ ഒരു ഭരണകൂടം തന്നെ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തെ അതിനെ നേരിടാൻ ഏറ്റവും നല്ല ആയുധമെന്ന് പറയുന്നത് ജനാധിപത്യത്തിലെ ഈ തെരഞ്ഞെടുപ്പാണ്. അപ്പൊ ആ നിലക്ക് അത് തീർച്ചയായിട്ടും രാഹുൽ പ്രതികരിച്ചില്ല എന്നൊരു ആരോപണം പിണറായി ഈ വിഷയത്തിൽ ഉയർത്തി, അത് മറികടന്നു. ന്യൂസ് 18 തന്നെ എത്ര തവണ വാർത്ത കൊടുത്തു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. നിങ്ങൾ അന്ന് കോഴിക്കോട് ലൈവ് ഉണ്ടായിരുന്നല്ലോ, എത്ര തവണ രാഹുൽ ഗാന്ധി, അതിലും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആർക്കാ പറയാൻ പറ്റ. എല്ലാവരും പറഞ്ഞു. പിന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ ചിദംബരം പറഞ്ഞിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ക്യാബിനറ്റ് ഡിസിഷൻ, ഞങ്ങൾ വന്നാൽ ആദ്യത്തെ ഡിസിഷനിൽ അതിനെ സ്ക്രാപ്പ് ചെയ്യും എന്ന് പറയുന്നത്. അത് ഞങ്ങൾ മറികടക്കാത്തതോ ഞങ്ങൾ പ്രതികരിക്കാത്തതിന്റെ പ്രശ്നമല്ല, അവിടെ മുഖ്യമന്ത്രി മറികടക്കേണ്ടത് മോദി പേടിയാണ്. അത് മറികടക്കാൻ അദ്ദേഹത്തിന് കഴിയാത്തത് കൊണ്ടാണ് അദ്ദേഹം ഗോൾ പോസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് രാഹുൽ ഗാന്ധിയുടെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുവെക്കുന്നത്. ഗോൾ അടിക്കേണ്ടത് മോദിക്കെതിരെയാണ്, രാഹുൽ ഗാന്ധിക്കെതിരെയല്ല. അത് അദ്ദേഹത്തിന് സാധിക്കാത്ത പല സാഹചര്യങ്ങളുണ്ട്. പക്ഷേ രാഹുലിന്റെ അന്നത്തെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്തത് ഷാഫിയാണ്. ഷാഫിയുടെ വാക്കുകളിലൂടെയാണ് നമ്മൾ എല്ലാവരും കേട്ടത്, മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്നല്ല, അവിടെ വന്ന അന്വേഷണ ഏജൻസികൾ എന്തുകൊണ്ട് വരുന്നില്ല, തന്നെ അറസ്റ്റ് ചെയ്തു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഷാഫിയുടെ വാക്കിലൂടെ അറിഞ്ഞത്. ഇന്ന് രാഹുൽ വരാൻ നിശ്ചയിച്ചിരുന്ന പരിപാടി റദ്ദാക്കി, അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയല്ല, അതിപ്പോ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതല്ല, അതൊരു നെക്സസിനെ എക്സ്പോസ് ചെയ്യുന്നതാണ്. മറ്റ് മുഖ്യമന്ത്രിമാർ ഇവർക്കെതിരായതിന്റെ പേരിൽ ഇവരെടുക്കുന്ന സ്റ്റെപ്പുകൾ, മറ്റ് നേതാക്കന്മാർ ഇവർക്കെതിരാകുമ്പോൾ ഇവരെടുക്കുന്ന സ്റ്റെപ്പുകൾ, എന്നാൽ അവരുടെ കൂടെ കൂടാൻ തീരുമാനിച്ചവരോട് പെട്ടെന്നൊരു വാഷിംഗ് മെഷീൻ പോലെ അവരെ വെളുപ്പിക്കുന്നത്, അതല്ല അവരുമായിട്ട് എന്തെങ്കിലും ധാരണയുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നത്, ആ ഒരു സെനാരിയോ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതല്ലാണ്ട് നാളെ തന്നെ വന്നിട്ട് പിന്നെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്ത് കാണാനുള്ള കൊതി കൊണ്ട് പറയുന്നതല്ല. ആ വ്യത്യാസം അരവിന്ദ് കെജ്രിവാളിന് കിട്ടാത്ത, പിന്നെ സോറിന് കിട്ടാത്ത, അല്ലെങ്കിൽ സ്റ്റാലിന് പോലും പിന്നെ അനുവദിക്കാത്ത, രാഹുൽ ഗാന്ധിക്കോ പിന്നെ ഇത്രയും സീനിയർ ആയിട്ടുള്ള സോണിയാഗാന്ധിക്കോ ഒന്നും കിട്ടാത്ത കേസ് പരിഗണന പല കാര്യങ്ങളിൽ കിട്ടുന്നതിനെ സംബന്ധിച്ചുള്ള നെക്സസിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഒരു പൊളിറ്റിക്കൽ നെക്സസ് ആണ്. അത് ഈ രാജ്യത്തെ മൊത്തം CPM അങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയില്ല. CPM ദേശീയ നേതൃത്വം എടുക്കുന്ന സ്റ്റാൻഡുകൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ക്ലിയറാണ്. കേരളത്തിൽ ഇവർ തമ്മിലുള്ള ഒരു ധാരണയെ സംബന്ധിച്ചാണ് അത് സൂചിപ്പിച്ചത്. പിണറായി അതിന് മറുപടി പറഞ്ഞത് പഴയ പേര് ചൂണ്ടിക്കാട്ടിയാണ്. MV ജയരാജൻ ചൂണ്ടിക്കാട്ടിയത് കിങ്ങിണിക്കുട്ടൻ എന്ന ഒരു പേര് പരാമർശിച്ചുകൊണ്ടാണ്. അതിനെങ്ങനെയാണ്? മറുപടി അറിയിക്കുന്നില്ല. ഇത്ര ഗൗരവമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ RSS നെയും സംഘപരിവാറിനെയും നിരന്തരം കടന്നാക്രമിച്ച് അതിന്റെ പേരിൽ പാർലമെന്റ് മെമ്പർ സ്ഥാനം വരെ കളയപ്പെട്ട് പിന്നെ സുപ്രീംകോടതി വഴി തിരിച്ചു വരേണ്ടി വന്ന് ഇരിക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞു, പിന്നെ അവിടുന്ന് തിരിച്ചു പോരാനായിട്ട് പറഞ്ഞ് പിന്നെ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കണ്ടിന്യൂസ് ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് പഴയ പേരും പുതിയ പേരൊക്കെ ഇടുന്നത് അതൊക്കെ അവരവരുടെ നിലവാരത്തിനൊത്ത് അവരെ പിന്നെ കേരളത്തിലെ ജനങ്ങൾ അത് അവരെ അളക്കത്തു.